ഹലോ എല്ലാവർക്കും, ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്, പാലക്കാട് തുടങ്ങിയിരിക്കുന്ന IIT വന്നിട്ടുള്ള കുറച്ച് വേക്കൻസീസിനെ പറ്റിയിട്ടാണ്. ചില വേക്കൻസിക്ക് എക്സ്പീരിയൻസ് വേണം, ചിലതിന് എക്സ്പീരിയൻസ് വേണ്ട. അപ്പം നമ്മുടെ IIT പാലക്കാട് പുതിയ IITസിലൊന്നാണ്. അപ്പോൾ അവിടെ ആദ്യം വിളിച്ചേക്കുന്ന പോസ്റ്റ് സൂപ്രണ്ടൻഡിങ് എഞ്ചിനീയർ ആണ്. അപ്പോൾ അതിന് 50 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് എക്സ്പീരിയൻസ് വേണ്ട ഒരു പോസ്റ്റാണ്. അറൗണ്ട് 10-11 ഇയേഴ്സ് ഒക്കെ ഓരോരോ ഫീൽഡ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ വിളിച്ചേക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ ആണ്, അവിടെയും 8 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനെയാണ് വിളിച്ചേക്കുന്നതിന് ശേഷം അവിടെയും 6 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇനി 4-ാമത്തെ പോസ്റ്റ് വന്നിട്ടും ജൂനിയർ സൂപ്രണ്ട് ആണെങ്കിലും 6 വർഷം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ വന്നിട്ട് ജൂനിയർ ലൈബ്രറിയൻ ആണ്, ലൈബ്രറി സൂപ്രണ്ട്, അവിടെയും 6 വർഷമാണ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ളവരെ നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ കാണുന്നവർക്കാർക്കെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും അയക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് പറയുന്നത് ഫ്രഷേഴ്സിനുള്ളതാണ്, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് ആണ്, 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 7th പോസ്റ്റ് വന്നിട്ട് ജൂനിയർ ടെക്നീഷ്യൻ, 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ ഡിപ്ലോമ. ഡിപ്ലോമ ഏതിലൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇത് രണ്ടാണ് ചോദിച്ചേക്കുന്നത്. 60% മാർക്ക് വേണം, ഇല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, അതായത് ബി എസ് സി. നിങ്ങൾ കെമിസ്ട്രി ആണെങ്കിലോ ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേ സ്കെയില് വന്നിട്ട് 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് പറയുന്നത്. കാറ്റഗറി വന്നിട്ട് ജനറലിൽ 2, OBC 2, EWS 1, SC 2, ST 1. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും അപ്ലൈ ചെയ്യാം. പിന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഓക്കെയാണ്. ഡിസൈറബിൾ ആയിട്ട് പ്രാക്ടീസ് ഓർ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട് കേട്ടോ, സോറി അത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വന്ന് നമുക്ക് നോക്കാം ജൂനിയർ ലൈബ്രറി ടെക്നീഷ്യൻ, അതിന് എക്സ്പീരിയൻസ് വേണ്ട. ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും ഡിസിപ്ലിൻ ഏതായാലും കുഴപ്പമില്ല, പ്ലസ് ലൈബ്രറി സയൻസിൽ വേണം. MLIS അല്ലെങ്കിൽ MLIS മാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ലൈബ്രറി സയൻസിൻ്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും. 60% മാർക്ക് വേണം. പിന്നെ നിങ്ങൾക്ക് MS Word, എക്സൽ, പവർ പോയിൻ്റ് ഒക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സെയിം പേ സ്കെയിലാണ്, സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ്. ജൂനിയർ അസിസ്റ്റൻറ്റിനെ ചോദിച്ചിട്ടുണ്ട്, 27 വയസ്സ് തന്നെയാണ്, പേ സ്കെയിൽ സെയിം തന്നെയാണ്. ബാച്ചിലർ ഡിഗ്രി ആർട്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ചെയ്താലും കുഴപ്പമില്ല. അവിടെ 3 വേക്കൻസിയാണ്, ജനറലിന് 1, OBC 2 ആൻഡ് EWS 1 വേക്കൻസി. ഹാർഡ് കോപ്പി ആയിട്ടാണ് അയക്കേണ്ടത്, അയക്കേണ്ട. അവിടെ ഹാർഡ് കോപ്പി പാലക്കാട് ഓഫീസിൽ റിസീവ് ചെയ്യേണ്ട. ലാസ്റ്റ് ഡേറ്റ് 27 സെപ്റ്റംബർ 2019 ആണ്. ഹാർഡ് കോപ്പി അയക്കേണ്ട വിലാസം ഇതാണ്. 27-ാം തീയതിക്ക് മുമ്പേ IIT പാലക്കാട് എത്തുക. അപ്പോൾ അവരുടെ അഹലി ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IIT പാലക്കാട്. അപ്പോൾ അവിടത്തേക്കാണ് അയക്കേണ്ടത്. കൂടെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിൻ്റെയും ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയക്കണം. ആപ്ലിക്കേഷൻ്റെ ഫോമാറ്റ് IIT പാലക്കാടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. താങ്ക് യു, ബൈ.